വിദ്യാസാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ കൂട്ടുകാരെ, വായന എന്ന മഹത്തായ ഇടപെടൽ കൊണ്ട് മണ്ണിൻ്റെ മക്കളോട് ചേർന്നു നിൽക്കാൻ നമ്മെ ക്ഷണിക്കുന്ന മണ്ണേ നമ്പി എന്ന നോവലിലൂടെ ഇത്തിരി നേരം നമുക്കൊന്ന് സഞ്ചരിക്കാം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ വിദ്യാസാഹിതി കൂട്ടായ്മയുടെ അമരക്കാരനും കവിയും ബാലസാഹിത്യകാരനും നോവലിസ്റ്റും ശാസ്ത്ര അധ്യാപകനുമായ ശ്രീ ശിവപ്രസാദ് പാലോടിൻ്റെ ആദ്യ നോവലാണ് മണ്ണേ നമ്പി. പുതിയൊരു ഭൂമികയിലേക്ക് ആദ്യം പ്രവേശിക്കുന്നവൻ്റെ യാതൊരു അങ്കലാപ്പുമില്ലാതെയാണ് മല്ലീശ്വരമുടിയുടെ താഴ്വരയിലൂടെ അദ്ദേഹം നമ്മെ നയിക്കുന്നത്. മണ്ണേ നമ്പി എന്ന നോവൽ അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിരോധമാണ്. തങ്ങളുടേതായ പ്രകൃതിയും ഭാഷയും ഒടുവിൽ തങ്ങളെ തന്നെയും നഷ്ടമായ കാടിൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാനുള്ള വെമ്പൽ വായനക്കാരനിലേക്ക് സന്നിവേശിപ്പിക്കുന്ന നോവലാണ് മണ്ണേ നമ്പി. വിശപ്പിൻ്റെ ഇരകളായി കീഴടങ്ങാൻ മാത്രം വിധിക്കപ്പെട്ട മണ്ണിൻ്റെ മക്കളുടെ കഥയാണ് പറയുന്നതെങ്കിലും അത് മണ്ണിനോടും വെള്ളത്തോടും ചേർന്ന് പുലരുന്ന ഉള്ളിലെ ഉറവ പറ്റാത്ത മനുഷ്യരുടെ ഒച്ച കൂടിയാകുന്നു. ഇത് എരിഞ്ഞടങ്ങലിൻ്റെ മാത്രം കഥയല്ല, അതിജീവനത്തിൻ്റേത് കൂടിയാണ്. മണ്ണിനും മരത്തിനും മനുഷ്യനും വേണ്ടി തുടിക്കുന്ന മനസ്സുകൾക്ക് പലതവണ കണ്ണു നനയാതെ മണ്ണേ നമ്പി വായിച്ചു തീർക്കാനാവില്ല. ഒരു നേരത്തെ ആഹാരം കാണാതെ എടുത്തതിൻ്റെ പേരിൽ മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്ന ആദിവാസി യുവാവ് മധുവിൻ്റെ കഥ ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല, ഒരു സമൂഹത്തിനു മേലുള്ള കടന്നു കയറ്റത്തിൻ്റെ കഥയാണ്. കഥാപാത്രങ്ങളെല്ലാം സാങ്കല്പികങ്ങളാണെന്ന് സിനിമയുടെ ആരംഭത്തിൽ എഴുതി കാണിക്കാറില്ലേ, അതുപോലെ മധുവിനെ മാധുവാക്കാൻ കഥാകാരൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനസ്സുകളിൽ വിങ്ങുന്ന കുറ്റബോധം അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. കാടേ നമ്പി ആർക്കും ശല്യമാകാതെ ജീവിച്ചു മരിച്ച കറുത്ത ജീവിതങ്ങളിലേക്ക് വന്ദവാസികൾ നടത്തിയ കടന്നുകയറ്റത്തിൽ അവർക്ക് നഷ്ടമായത് മണ്ണും പെണ്ണും മാത്രമല്ല, താളവും തുടിയും കാഴ്ചയും ഭാഷയും ആചാരവും വിശ്വാസവും ഒക്കെയാണെന്ന് ഈ നോവൽ തെളിയിക്കുന്നു. നന്മയിൽ അധിഷ്ഠിതമായ മാനവികതയാണ് നോവലിസ്റ്റിൻ്റെ ലക്ഷ്യം. നന്മതിന്മകളെ വിചാരണ ചെയ്യാനുള്ള അവസരം നോവലിൽ ഉടനീളം വായനക്കാരന് ലഭിക്കുന്നുമുണ്ട്. നമുക്ക് ഈ നോവലിൻ്റെ കഥാഭൂമികയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. നോവൽ ആരംഭിക്കുന്നത് ഊരും വീടും ഉപേക്ഷിച്ച് കാട് കയറിയ മാധുവിൻ്റെ ഗുഹയിലാണ്. 10ഓ 15ഓ വർഷമായി കാണും ഉൾക്കാട്ടിലേക്ക് മാധു പിൻവലിഞ്ഞിട്ട്. ഇപ്പോൾ മാധു തനിച്ചല്ല, ഉള്ളിലെപ്പോഴും ആരെന്നറിയാതെ മറ്റൊരാൾ കൂടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ വായനക്കാരനിൽ ആകാംക്ഷയുടെ വിത്ത് പാകാൻ കഥാകാരന് കഴിയുന്നുണ്ട്. ജീവിതാനുഭവങ്ങൾ താളം തെറ്റിച്ച മനസ്സിൻ്റെ ഉടമയാണ് മാധു. മനസ്സിൽ വൈകാരികതയുടെ തേൻതുള്ളികളിറ്റുന്ന ജീവിതങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ താളക്കേടുണ്ടാകാതെ തരമില്ലല്ലോ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ മലയോര മേഖലയിലുള്ള മുക്കാലിയാണ് മാധുവിൻ്റെ ഊര്. അട്ടപ്പാടിയിലാകെ 137 ഊരുകളാണുള്ളത്. അണ്ടേപ്പാടി എന്നായിരുന്നു പേര്. അണ്ടേ എന്നാൽ മുള കൊണ്ട് നിർമ്മിച്ച അളവ് പാത്രമാണ്, പാടി എന്നാൽ ഊരാണ്. ധാന്യങ്ങൾ അളന്നു നൽകാൻ അണ്ടേ ഉപയോഗിച്ചിരുന്നു. സമൃദ്ധിയുടെ പ്രതീകമാണ് അവരെ സംബന്ധിച്ച് അണ്ടേ. ഇതൊന്നും അറിയാത്ത നാട്ടുവാസികളാണ് പറഞ്ഞു പറഞ്ഞ് അത് അട്ടപ്പാടിയാക്കിയത്. മാധുവിൻ്റെ ഊരും പിന്നീട് മാധു കഴിഞ്ഞതായി നോവലിൽ പറഞ്ഞിരിക്കുന്ന ഗുഹയും ഉൾക്കാടും മാധുവിനോളം തന്നെ സ്വന്തമാക്കാൻ എഴുത്തുകാരനും സാധിച്ചിട്ടുണ്ട്. മാധുവിൻ്റെ തട്ടകത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതിനപ്പുറം കഥാകാരൻ അവിടെ ജീവിക്കുക തന്നെയായിരുന്നു. അത്ഭുതങ്ങളുടെ കലവറയായ ഭവാനിയുടെ തീരവും സ്വന്തം ദുഃഖങ്ങളൊക്കെ ഇറക്കി വയ്ക്കാൻ മാധു ആശ്രയമായി കാണുന്ന ഭവാനിയുടെ ഒഴുക്കും
സ്വയം എരിഞ്ഞ നിമിഷങ്ങളിൽ കഥാകൃത്തിനും ആശ്വാസമായിട്ടുണ്ടാവാം. ഇഷ്ടമുള്ളതുകൊണ്ടൊക്കെ കുടില് കെട്ടി കാട്ടിലെ കനികളും റാഗിയും ദിനയും തുവരയും കാട്ടുനെല്ലിക്കയും കാട്ടുതേനും കഴിച്ച് ജീവിച്ചിരുന്നവരുടെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറിയ നാട്ടുവാസികൾ അവരെ നിയന്ത്രിക്കുന്നവരായി മാറുന്നത് നാം ഈ നോവലിൽ കാണുന്നു. കാട്ടിൽ നിന്ന് കാടിൻ്റെ മക്കൾ ശേഖരിക്കുന്ന സാധനങ്ങൾക്ക് കൂലിയായി ചാരായവും കഞ്ചാവുമാണ് നൽകുന്നത്. ആണുങ്ങൾ അരിവാളുപോലെ വളഞ്ഞ് ഒന്നിനും കൊള്ളാത്തവരായി മാറുന്നു. ഉൾക്കാട്ടിൽ ആൾപെരുമാറ്റം കൂടിയതോടുകൂടി കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി പലരെയും കാട്ടാന ചവിട്ടിക്കൊന്നു. ഓടിക്കളിച്ചു നടന്ന കറുത്ത പെൺകുട്ടികൾ പൊടുന്നനെ വയറു വീർത്ത് മഞ്ഞരളിക്കായ കഴിച്ച് മല്ലീശ്വരമുടിക്കപ്പുറം ഇരുന്നുപോയി. പച്ചിലയും വേരും കൊണ്ട് സുഖപ്പെട്ടിരുന്ന അസുഖങ്ങൾക്ക് കഴിക്കുന്ന ഗുളികകൾ തേടി. തിനയും ചാമയും റാഗിയും തിന്നവർ റേഷനരിയും പരിപ്പും കടലയും തിന്നപ്പോൾ കാടിനോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് കരുത്തില്ലാതായി. താഴ്വരയിലെ പാതയിൽ ഓരോ വണ്ടി ചുരം പയറുമ്പോഴും എറിഞ്ഞുകൊടുക്കുന്ന എച്ചിൽ പൊതികളിൽ വറ്റുതേടുന്നവരായി അവർ മാറി. ഊരിൽ പുതുതായി വന്ന വാഹനങ്ങളും നിരത്തുകളും പണിയിടങ്ങളും ഒക്കെ വന്ധവാസികളുടേതായി. ഭൂമിക്കുമേൽ ഒരവകാശവുമില്ലാതെ അടിമകളായി ജീവിക്കുന്ന ഉടമകളായി വനവാസികൾ മാറുന്ന കാഴ്ച വായനക്കാരൻ്റെ കൺമുൻപിലാണ്. കച്ചവടത്തിനായി വന്നവർ ഒരു സാമ്രാജ്യത്തെ വരുതിയിലാക്കിയ കഥ ചരിത്രത്താളുകളിൽ നിന്ന് അറിഞ്ഞവരാണല്ലോ നമ്മൾ. അതുപോലെ വളരെ തന്ത്രപരമായി കീഴടക്കപ്പെട്ടു പോയ ഒരു ജനവിഭാഗത്തെക്കുറിച്ച് ഈ പുസ്തകത്തിലൂടെ നമ്മൾ അറിയുന്നു. ഇനിയും ഇതിൻ്റെ കഥാപാത്ര സൃഷ്ടിയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സമൂഹ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ഒരു ആനുകാലിക സംഭവത്തെ നോവലിൻ്റെ ഇതിവൃത്തമായി സ്വീകരിച്ച കഥാകാരൻ അതിനനുയോജ്യമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. മാധവിൻ്റെ അച്ഛൻ മരുതനും മുത്തച്ഛൻ മല്ലനും അമ്മയും കുഞ്ഞു സഹോദരി മല്ലിയും ഒക്കെ വായനക്കാരൻ്റെ മനസ്സിൽ വ്യക്തമായി പതിയുന്ന ചിത്രങ്ങളാണ്. കാട് ഈ നോവലിലെ ഏറ്റവും മിഴിവുള്ള കഥാപാത്രമാണ്. നോവലിലൂടെ അതിൻ്റെ മണം നമുക്ക് അനുഭവിക്കാം, അതിൻ്റെ സംഗീതം നമുക്ക് ആസ്വദിക്കാം, അതിൻ്റെ തണലിൽ തലചായ്ക്കാം, രുചി നുണഞ്ഞിറക്കാം. വനത്തിലൂടെ നടത്തുന്ന യാത്രകൾക്ക് പോലും അനുഭവവേദ്യമാക്കാൻ കഴിയാത്ത തരത്തിൽ കാടിൻ്റെ സൗന്ദര്യം വായനക്കാരന് പകർന്നു നൽകാൻ അക്ഷരങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 15 വയസ്സുവരെ യാതൊരു കുഴപ്പവുമില്ലാതെ പുലർന്നു വന്ന ഒരു ആദിവാസി യുവാവായിരുന്നു മാധു. ഊരിൽ നിന്ന് സ്കൂളിൽ പോയി പഠിക്കാൻ ഭാഗ്യമുണ്ടായവൻ. മാധു നടന്നു തുടങ്ങിയത് ഭവാനിയുടെ തീരത്താണ്. ഭവാനിയെ തലവഴി ഒഴിക്കുന്നതും അവളിൽ മുങ്ങിക്കിടക്കുന്നതുമാണ് അവൻ്റെ ഇഷ്ട വിനോദം. മുത്തച്ഛനായ മല്ലനോടൊപ്പമാണ് കൂടുതൽ സമയവും. മരുന്ന് ശേഖരിക്കാൻ മല്ലനോടൊപ്പം കാട് കയറും. ഉൾക്കാട്ടിലെ വഴികളൊക്കെയും മാധവിന് പരിചിതമാണ്. എപ്പോഴും അസ്വസ്ഥമായ മനസ്സുമായി തന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കുന്നവനായിരുന്നു മാധു. ആരെയും കൂസാത്ത കാട്ടുപെണ്ണിൻ്റെ ധിക്കാരത്തോടെ തുള്ളിമറിയുന്ന നുരയും പതയുമായി കിഴക്കോട്ടൊഴുകുന്ന ഭവാനി ആദ്യന്തം നോവലിലെ ജീവസ്സുറ്റ കഥാപാത്രമാണ്. നീലഗിരിക്കുന്നിൻ്റെ ചരിവിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന അവൾ കാവേരിയുമായി പിന്നെ കൂട്ടുകൂടുന്നത് ഈ റോഡിൽ വെച്ചാണ്. സർവപാപത്തെയും ഏറ്റെടുക്കുന്ന പാപനാശിനിയായാണ് ഭവാനിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജനനം മുതൽ മരണം വരെ ഭവാനിയിൽ ലയിക്കാൻ വെമ്പിയ മനസ്സാണ് മാധവിൻ്റേത്. പ്രകൃതിയെ ആവാഹിച്ച് കുടിയിരുത്തിയ ഊരുകൾ ഉപേക്ഷിച്ച് പാലക്കാട്ടേക്ക് മരപ്പണി പഠിക്കുവാൻ പോയപ്പോഴും അവൻ്റെ ഉള്ളിൽ ഭവാനി തന്നെയായിരുന്നു. കനാലിൻ്റെ വക്കിലൂടെ നടക്കുമ്പോൾ ആടിനെ നയിച്ചു വന്ന പെണ്ണിൻ്റെ നോട്ടം അവൻ്റെ മനസ്സിലുടക്കി. വളരെ ബോധപൂർവമാണ് കഥാകാരൻ ആ പെണ്ണിനും ഭവാനി എന്ന് പേരുകൊടുത്തത്. മാധവിൻ്റെ സ്വത്വത്തിന് ആശ്രയമായിരുന്ന അവൻ്റെ മനസ്സിൻ്റെ അബോധ തലം തന്നെയാണ് ഭവാനിയെന്ന് വായനക്കാരൻ തിരിച്ചറിയുന്നു. ഇരുട്ടിന് വെളിച്ചത്തോടും മണ്ണിന് വെള്ളത്തോടും തോന്നുന്ന അഭിനിവേശം മാധവിന് ഭവാനിയോട് തോന്നി. ഭവാനി ഒരു കുഞ്ഞരുവിയായി മാറി മാധവിലേക്കൊഴുകി.
പിന്നീട് ജീവിതത്തിൻ്റെ അവിചാരിതകളിൽ ഭവാനിയെ നഷ്ടപ്പെട്ടപ്പോൾ മാധവിൻ്റെ ഹൃദയതാളം തെറ്റി. അവൻ്റെ തലച്ചോറിൽ കാട്ടുകടന്തലുകൾ ഇരമ്പി. മാധവിൻ്റെ മുത്തച്ഛൻ എന്നതിനേക്കാൾ ഉപരിയായി നോവലിൻ്റെ ആദ്യ പകുതിയിൽ കഥാഗതിയെ മുന്നോട്ട് നയിക്കുന്ന കഥാപാത്രമാണ് മല്ലൻ. കാട്ടുമക്കളുടെ വൈദ്യനാണ് മല്ലൻ. മാധവിലെ മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ, അവനെ പ്രകൃതിയെ അറിയുന്നവനാക്കിയതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഊരിൽ നിന്നും വളരെ അകലെ സീങ്കരയിൽ മാധവിനെ പഠിക്കാൻ വിടാൻ മല്ലനാണ് അനുവദിച്ചത്. നാട് കാടിനെ വിഴുങ്ങുന്ന കാലം വരുമെന്നും അതിനാൽ പഠിപ്പ് തന്നെയാണ് മുഖ്യമെന്നും മല്ലൻ തിരിച്ചറിഞ്ഞിരുന്നു. മല്ലനിൽ നിന്നുമാണ് മാധു സമയപാഠം പഠിച്ചത്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു പുൽക്കൊടി പോലും നശിക്കരുത്. സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ഈ മണ്ണ് തന്നെയാണ് മല്ലീശ്വരൻ. കാട്ടിലെ ഓരോ ജീവിയും പരസ്പരം ഇഴുകിച്ചേർന്നാണ് ജീവിക്കുന്നത്. അതിനെ പിരിക്കാൻ തുടങ്ങുന്നതും മനുഷ്യനാണ്. അപ്പോഴാണ് നാശം ആരംഭിക്കുന്നതും. എന്നിങ്ങനെ പരമമായ സത്യങ്ങൾ പലതും മാധവിനും മാത്രമല്ല വായനക്കാരനും പകർന്നു തരുന്ന കഥാപാത്രമാണ് മല്ലൻ. ഇനി നമുക്ക് കഥ പറയുന്ന കഥാകാരൻ്റെ ആഖ്യാന തന്ത്രത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. മാധവിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാടിൻ്റെ സർവഗുണങ്ങളും വായനക്കാരൻ അനുഭവിക്കാൻ പര്യാപ്തമായ ആഖ്യാന തന്ത്രമാണ് കഥാകാരൻ സ്വീകരിച്ചിരിക്കുന്നത്. മാധുവിലൂടെയും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇത്തിരി മാറി നിന്നും കഥാകാരൻ കഥ പറയുന്നു. മാധുവിൻ്റെ ചിരിയും കരച്ചിലും നിസ്സഹായതയും വിദ്വേഷവും വായനക്കാരൻ്റേതുമായി മാറുന്നു. ഭവാനിയുടെ കുളിരും തണുപ്പും അവളുടെ കരങ്ങളിൽ അമരുമ്പോൾ ലഭിക്കുന്ന സുരക്ഷിതത്വവും നമ്മൾ അനുഭവിച്ചറിയുന്നു. ആറു മലയാളിക്ക് നൂറു മലയാളം എന്ന പോലെ ഒരു നോവലിന് ഒത്തിരി മലയാളം എന്ന് നമുക്ക് തോന്നും ഈ നോവലിൻ്റെ വായനയിൽ. ഗോത്രവർഗ വിഭാഗക്കാർ ഉപയോഗിക്കുന്ന അവരുടെ കാട്ടുഭാഷയും വന്ദവാസികളോടവർ സംസാരിക്കുന്ന ഭാഷയും തമിഴിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്ന മലയാളവും നോവലിലുണ്ട്. കാട്ടുവാസികൾ പരസ്പരം സംസാരിക്കുന്നത് ഗോത്രഭാഷയിലാണ്. നമ്മളോടാവട്ടെ ആവശ്യാനുസരണം അവർ തമിഴും മലയാളവും കലർത്തി പറയുന്നു. അവരുടെ തനതു ഭാഷ ഉപയോഗിച്ചതുവഴി വിടർന്നു വരുന്ന കാട്ടുപൂവിൻ്റെ സുഗന്ധം വായനക്കാരന് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. മണ്ണിൻ്റെ രുചിയുള്ള, കാടിൻ്റെ മണമുള്ള, ഭവാനിയിലെ വെള്ളം പോലെ തെളിമയുള്ള ഭാഷയ്ക്ക് ഇരുളപ്പേച്ച് എന്നാണ് കഥാകാരൻ നൽകുന്ന പേര്. നോവലിലെ ജീവിത ദർശനം: മനുഷ്യന് ആവശ്യത്തിന് വേണ്ടതൊക്കെ ഭൂമിയിലുണ്ട്, ആർത്തിക്ക് വേണ്ടത്ര ഇല്ല എന്ന ഗാന്ധിജിയുടെ വചനത്തെ പരമപ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന കൃതിയാണ് ഈ നോവൽ. നോവലിലെ തത്വചിന്തയും ജീവിത ദർശനവും നാം അന്വേഷിച്ച് നടക്കേണ്ടതില്ല. നോവൽ ആദ്യ അവസാനം അത് പകർന്നു കിടക്കുന്നു. ഓരോ ജീവിത സന്ദർഭങ്ങളിലും ആശ്വാസം തേടി കഥാപാത്രങ്ങൾ തത്വചിന്തയിൽ അഭയം പ്രാപിക്കുന്നുണ്ട്. ഈ മണ്ണിൽ ഒന്നും പുതിയതായി സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിവില്ല. ഒന്നായതിനെ മറ്റൊന്നാക്കി മാറ്റാൻ മാത്രമാണ് കഴിയുന്നത് എന്ന് മാധുവിന് മല്ലൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഓൾദോ ഇറ്റ് മേ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ എന്ന ഊർജ സംരക്ഷണ നിയമത്തെ എത്ര ലഘുവായാണ് മല്ലൻ മാധുവിന് പകരുന്നത്. തത്വചിന്തയും ശാസ്ത്രബോധവും പ്രകൃതി സ്നേഹവും ഒക്കെ കലർന്ന മല്ലൻ്റെ വാക്കുകൾ കഥാകാരൻ സമൂഹത്തിനായി കാത്തുവച്ചത് തന്നെയാണ്. മാധുവിനൊപ്പം കരയുകയും വന്ദവാസികളുടെ തല്ലുകൊണ്ട് ചുരുളുകയും ചെയ്യുന്ന വായനക്കാരൻ മല്ലൻ്റെ മൊഴികളിൽ വേദാന്ത ദർശനത്തിൻ്റെ പൊരുളാണ് അറിയുന്നത്. ഏകാന്തതയിൽ എല്ലാ ഭയങ്ങളും വിട്ടൊഴിഞ്ഞ് കാടിൻ്റെ താളത്തിൽ ആശ്വാസം കണ്ടെത്തിയ മാധുവിനെ കാണാൻ അമ്മ ഗുഹയിലെത്തുന്നുണ്ട്. വായനക്കാരുടെ കണ്ണു നനയുന്ന ഒരു സന്ദർഭമാണത്. ഇല വാട്ടിപ്പൊതിഞ്ഞ് ചോറോ അരിയോ തുണിയോ എന്തെങ്കിലും അമ്മ കൊണ്ടുവരും. മടങ്ങുമ്പോൾ വംശം കാക്കാൻ മല്ലീശ്വരൻ തന്ന ആ ആൺതരിയെ ഊരിലേക്ക് വിളിക്കും. ഗുഹയുടെ കല്ലിൽ നെറ്റിയിടിച്ച് മാധു കരയും.
വലിയ പാറയിൽ നിന്ന് മണൽത്തരിയിലേക്ക് വളരുന്നതാണ് ജീവിതം. എവിടെയോ ജനിച്ച് പുഴയിലൂടെ എത്രയോ കാതങ്ങൾ ഉരുണ്ട് എല്ലാം മൂർച്ചയും പോയി മിനുസപ്പെട്ട കല്ലുകൾ. പുഴയുടെ ഒഴുക്കിനനുസരിച്ച് ഒഴുകുമ്പോൾ തേഞ്ഞു തേഞ്ഞില്ലാതാവുന്നവ. അതുതന്നെയാണ് ജീവിതവും. എല്ലാ മൂർച്ചകളെയും ഒതുക്കി മരണമെന്ന ഒഴുക്കിലൂടെ തേഞ്ഞു തേഞ്ഞൊരിക്കൽ നാം ആവിയായി മാറും. ദേഹത്തിൻ്റെ ഭാരമില്ലാതെ പ്രപഞ്ചത്തിൽ ലയിക്കും. ജീവിത മരണങ്ങളെ സംബന്ധിച്ചുള്ള ഭാരതീയ ചിന്താ പദ്ധതി എത്ര ലളിതമായാണ് കഥാകാരൻ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. താവളത്തും മുക്കാലിയിലും ചാവടിയൂരിലുമെല്ലാം രാത്രികാലങ്ങളിൽ വിലസിയ ഒരു കള്ളൻ്റെ കഥയിലാണ് മാധുവിൻ്റെ വിലയില്ലാതെ പോയ ജീവിതം ചെന്ന് അവസാനിക്കുന്നത്. ഇനി നമുക്ക് കഥയിലെ പുരാവൃത്തത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. എഴുത്ത് സൗന്ദര്യാത്മകമായാലേ അതിന് സഹിതത്വം കൈവരൂ. സൗന്ദര്യാത്മകത വർദ്ധിപ്പിക്കുന്നതിനായി ബോധപൂർവവും അല്ലാതെയും എഴുത്തുകാരൻ പല തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നുണ്ട്. ഓരോ നാടിൻ്റെയും ഉൾത്തുടിപ്പുകൾ അവിടുത്തെ പുരാവൃത്തവുമായി ബന്ധപ്പെട്ടതാണ്. ആഴത്തിൽ വേരുകളിറങ്ങിയിട്ടുള്ള ഇത്തരം വിത്തുകൾ കാടിൻ്റെ മക്കൾക്ക് കൂടുതലായിരിക്കുമല്ലോ. അവർക്ക് എല്ലാം വിശ്വാസമായിരുന്നു. വിശ്വസിക്കാൻ മാത്രമേ അവർക്കറിയാമായിരുന്നുള്ളൂ. മണ്ണിൻ്റെ മക്കൾക്ക് കഴിയാനായി താഴ്വാരത്തിൽ നിധി കുഴിച്ചിട്ടിരുന്ന മല്ലീശ്വരൻ ഓരോ കാട്ടുവാസിയുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഉപ്പായിരുന്നു. നോവലിൻ്റെ ആദ്യ അവസാനം ആ ഉപ്പിൻ്റെ രുചി വായനക്കാരൻ അറിയുന്നുമുണ്ട്. മല്ലീശ്വരനോട് ചേർത്ത് ഒരു പ്രണയ കഥ കൂടി നിബന്ധിക്കുന്ന കഥാകാരൻ പ്രണയത്തിൻ്റെ മൂർത്തികളെ ഏറ്റവും ഉയരത്തിൽ പ്രതിഷ്ഠിക്കുന്നുമുണ്ട്. കഥയുടെ അവസാനം എത്തുമ്പോൾ എനിക്കൊരു സൊട്ട് തണ്ണിതായി എന്ന മാധുവിൻ്റെ കെഞ്ചൽ, ദാഹജലത്തിനു വേണ്ടിയുള്ള മാധുവിൻ്റെ കെഞ്ചൽ മലയാളികളുടെ ആൾക്കൂട്ട മനഃശാസ്ത്രത്തിനു മുന്നിൽ വനരോദനമായിത്തീരുന്നു. ഉള്ളിലെ പുഴുത്ത വ്രണത്തെ മറച്ചു വെച്ചുകൊണ്ട് ഒരു ചെറിയ പോറലിനു നേരെ കൂവിയാർക്കുന്ന സദാചാര പോലീസിനെ നാം ഇപ്പോൾ കാണാറുണ്ടല്ലോ. ഇവിടെ ഇര കാട്ടുവാസിയും കൂടിയായപ്പോൾ പരപീഡനത്തിൽ അഭിരമിക്കുന്ന മലയാളി മനസ്സിന് ആവേശം കൂടി എന്നതാണ് സത്യം. മണ്ണേ നമ്പിയുടെ അവസാന അധ്യായത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത വായനക്കാരനാണെങ്കിൽ അക്ഷരങ്ങൾ മങ്ങും. അവിടെ നിസ്സഹായനായ മധുവിൻ്റെ മുഖം തെളിയും. ഇനിയും അവശേഷിക്കുന്ന പുഴയ്ക്കും മലയ്ക്കും മരത്തിനും കാട്ടുവാസിക്കും വേണ്ടി വായനക്കാരൻ്റെ മനസ്സ് തുടിക്കും. ഈ നോവൽ മാധുവിലേക്ക് മാത്രമല്ല സഞ്ചരിക്കുന്നത്, ഇത് പ്രകൃതിയിലേക്കും ചരിത്രത്തിലേക്കുമുള്ള ഒരു മടക്കയാത്രയാണ്. മനുഷ്യനിൽ വർദ്ധിച്ചു വരുന്ന സാഡിസത്തോടുള്ള വിചാരണയാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും പ്രാകൃതമായ മാനസികാവസ്ഥയുള്ള ഒരു ജനത ജീവിക്കുന്ന നാടാണ് കേരളമെന്ന് തുറന്നു കാട്ടുന്ന ഒരു കൃതിയാണിത്. അത്തരത്തിലുണ്ടായ ഒരു സംഭവത്തെ ആവിഷ്കരിക്കുന്നതിലൂടെ ആൾക്കൂട്ട മനഃശാസ്ത്രത്തെയാണ് കഥാകാരൻ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. സമൂഹം ഇനിയും ധാരാളം മാറേണ്ടതുണ്ട്. മനുഷ്യനെയും പ്രകൃതിയെയും ഒരുപോലെ പരിരക്ഷിക്കേണ്ടതുണ്ട്. മനസ്സിലെ കാപട്യം കൈവെടിയേണ്ടതുണ്ട്. വസുധൈവ കുടുംബകം എല്ലാ പ്രവൃത്തിയിലും നമ്മൾ പ്രമാണവാക്യമാക്കേണ്ടതുണ്ട്. ഇതിലേക്കെല്ലാം വായനക്കാരനെ കൂട്ടിക്കൊണ്ടുപോകുന്നു ശിവപ്രസാദ് പാലോടിൻ്റെ മണ്ണേ നമ്പി എന്ന നോവൽ.